പത്ത് വർഷം വാറൻ്റി ഉള്ള പ്രൊഡക്റ്റ് 16727 രൂപ വിലയുള്ളത് നമ്മൾ കൊടുക്കുന്നത് വെറും 9450 രൂപയ്ക്കാണ്. ഏത് ഞങ്ങളുടെ ഏത് പെയിൻറ് ഉപയോഗിച്ചാലും ഒരു തരി പോലും സ്മെല് ഉണ്ടാവില്ല. മറ്റ് പെയിന്റുകളെ വെച്ച് നോക്കുമ്പോൾ പകുതി വിലയിന്ന് വരുന്നുള്ളൂ, ഏകദേശം പകുതി വില വരുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു കട വഴിയും സാധനങ്ങൾ വിൽക്കുന്നില്ല. മറ്റുള്ളവരുടെ ഒരു 100 ലിറ്റർ പെയിന്റ് എടുക്കാൻ വെച്ചെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു 60-70 ലിറ്റർ പെയിന്റ് എടുത്താൽ സഫിഷ്യന്റ് ആവും. 30% നമുക്ക് ഉറപ്പായിട്ടും ഒരു സംശയം വേണ്ട. ഏറ്റവും കുറവാണ്, ഇതിന്റെ ഏരിയ കൂടുതലുള്ളതുകൊണ്ട് തന്നെ പെയിന്റ് കുറവാണ്. പെയിന്റ് കുറവ് മതി, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇന്ന് പെയിന്റ് അടിച്ച് ഇന്നലെ നിങ്ങൾക്ക് താമസം തുടങ്ങാം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപനവൻ, വെൽക്കം ടു അവർ ചാനൽ. ഇത് കണ്ടോ, നിങ്ങൾക്ക് ഈ സ്ഥലം വല്ല പരിചയമുണ്ടോ? ഇത് ശരിക്കും നമ്മുടെ ഞങ്ങളുടെ കുടുംബ വീടാണ്. അപ്പോൾ അതിൻ്റെ ഒരു റിനോവേഷൻ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ ഒക്കെ സമയമായി. അപ്പോൾ നമ്മൾ നോക്കിയപ്പോഴത്തേക്കും കുറച്ച് നമുക്കറിയാമല്ലോ, വീട് പണിയുടെ തീരുന്ന സമയത്താണ് പെയിൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പോൾ കുറച്ച് റീസണബിളായിട്ട് റേറ്റ് കിട്ടുന്ന പെയിൻറ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ കണ്ടിരുന്നു, അപ്പോൾ കേരള പെയിൻസ് എന്ന് പറയുന്ന ഒരു പെയിൻറ്റിനെ കുറിച്ച് ഞാൻ അറിഞ്ഞു. അപ്പോൾ അവിടെ അത് ഒന്ന് വാങ്ങിക്കാന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം പകുതി വിലയ്ക്ക് നമുക്കത് കിട്ടും എന്നൊക്കെയാണ് അറിഞ്ഞത്. അപ്പോൾ ഞാൻ അവിടെ നേരിട്ട് പോയി വാങ്ങിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇത് കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമ്മുടെ ഈ വീടിൻ്റെ റിനോവേഷൻ വർക്കും ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്കിന്ന് തുടർന്ന് കാണാം. ഇതിൻ്റെ ഫുൾ വീഡിയോയും എല്ലാം നമുക്ക് ഇതിൻ്റെ കൂടെ കാണാം. ഓക്കെ, നമ്മളിപ്പോൾ തൃശ്ശൂർ ചാലക്കുടിയിൽ കേരള പെയിൻസിലാണ് നിൽക്കുന്നത്. നോക്കിയേ, അവരുടെ വിശാലമായ ഷോറൂമൊക്കെ ഉണ്ട്. നമുക്ക് എന്തുകൊണ്ട് ഈ പെയിൻറ്റ് വാങ്ങിക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് അകത്തേക്ക് പോകാം. ബാ, കമോൺ. നമസ്കാരം. 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 ഞങ്ങൾ ആലപ്പുഴയിൽ വരുന്നത്. അപ്പോൾ 24 ന്യൂസിൽ ഈ പെയിൻറ്റിനെ, ഈ കേരള പെയിൻറ്റിനെ കുറിച്ച് കണ്ടിട്ടാണ് വരുന്നത്. ശരിക്കും കെമിക്കൽ കുറവാണ് എന്ന് പറഞ്ഞിരുന്നു. പിന്നെ മറ്റ് എന്തൊക്കെയാണ് ഇതുപോലെ റേറ്റ് കുറവാണ്, അതും ഞാൻ വളരെ ശ്രദ്ധിച്ചൊരു കാര്യമാണ്. പിന്നെ വാറണ്ടി അത് അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം നോക്കിയപ്പോൾ ഞാനും വളരെ റേറ്റ് കുറച്ചാണ് വീടും പണിയുന്നത്. അപ്പോൾ നമുക്ക് സാധാരണക്കാർക്ക്, അതായത് കേരളത്തിലുള്ള സാധാരണക്കാർക്ക് എങ്ങനെ ഈ പെയിൻറ്റ് അഫോർഡബിളായിട്ട് ചെയ്യാമെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് എനിക്ക് നോക്കേണ്ടത്. അപ്പോൾ ഇത് പല കാര്യങ്ങളും പല വീഡിയോയിലൊക്കെ കണ്ടപ്പോഴത്തേക്കും ഇവിടെ ഒന്ന് വരണമെന്ന് തോന്നി, അങ്ങനെയാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മനുഷ്യന് ഹാംഫുള്ളായിട്ടുള്ള ഒരു കെമിക്കലും ഇതിൽ ചേർത്തിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾക്കറിയാം, സിസ് ടെക്നോളജി എന്ന് പറയുമ്പോൾ കമ്പാരിറ്റീവ്ലി ഇക്കോ ഫ്രണ്ട്ലി ഒരു രാജ്യമാണ് സിസ്. അതുകൊണ്ടാണ് നമ്മൾ സിസ് ടെക്നോളജി നമ്മൾ അഡോപ്റ്റ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞ് മറ്റ് പെയിൻറ്റുകളെ വെച്ച് നോക്കുമ്പോൾ പകുതി വിലയിന് വരുന്നുള്ളൂ, ഏകദേശം പകുതി വിലയെ വരുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു കട വഴിയും സാധനങ്ങൾ വിൽക്കുന്നില്ല. ഡയറക്റ്റ് നമ്മുടെ ഫാക്ടറിയിൽ നിന്ന് നമ്മുടെ ഫാക്ടറി ഔട്ട്ലെറ്റിൽ കൂടെ മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇതിന് വില കുറവ്, അല്ലാതെ ഇതിന് വേറെ മാജിക് ഒന്നുമില്ല. മനസ്സിലായോ? ഫാക്ടറി ഔട്ട്ലെറ്റിൽ കൂടെ മാത്രമേ കിട്ടുള്ളൂ. ചാലക്കുടിയിൽ വന്ന് മേടിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം. ഇനി ചിലവർ വരാതെ കൊറിയർ ചെയ്ത് തരുമെന്ന് ചോദിക്കും, കൊറിയർ ചെയ്തും ചെയ്തു കൊടുക്കുന്നുണ്ട്. കേരളത്തിൽ എവിടെയും കൊറിയർ ചെയ്ത് കൊടുക്കാം, ഒരു പ്രശ്നവുമില്ല. ഇനി ബൾക്ക് ഓർഡർ ആണ്, നമ്മൾ കൊണ്ടെത്തിച്ചു കൊടുക്കും, ഫ്രീ ആണ് ഡെലിവറി. ഒന്നുമില്ല, അത് ഹൈവേ ആണല്ലോ. നേരത്തെ ചേട്ടൻ കണ്ടില്ലേ, ഹൈവേയുടെ നേരെ തൊട്ടപ്പുറത്ത് തന്നെ മുനിസിപ്പൽ ജംഗ്ഷൻ ആണത്. തൊട്ടപ്പുറത്ത് ചാലക്കുടി മുനിസിപ്പാലിറ്റിയാണ്, മുനിസിപ്പൽ ജംഗ്ഷനിലാണ്. ആർക്കും എവിടെ ബോർഡും കണ്ടാൽ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ വേണമെങ്കിൽ ഇവിടെ വന്ന് വാങ്ങിക്കാം, അല്ലെങ്കിൽ കൊറിയർ ചെയ്യാം, പാർസൽ ചെയ്ത് കൊടുക്കും. ഓ, ഉറപ്പായിട്ടും പറയാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പെയിന്റ് ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ പെയിന്റിന്റെ ഒന്ന് വേണമെന്ന് വെച്ചാൽ നോക്കിക്കോളൂ മാം. 16727 രൂപ വിലയുള്ള പ്ലാറ്റിനം എന്ന് പറഞ്ഞ പെയിൻറ്റാണ്. ഇതിന് നമ്മൾ കൊടുക്കുന്നത് വെറും 9450 രൂപയ്ക്കാണ്. പത്ത് വർഷം വാറൻ്റി ഉണ്ടെന്ന് ആലോചിക്കണേ. പത്ത് വർഷം വാറൻ്റിയുള്ള പ്രൊഡക്റ്റ് 16727 രൂപ വിലയുള്ളത് നമ്മൾ കൊടുക്കുന്നത് വെറും 9450 രൂപയ്ക്കാണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വാളിറ്റി പെയിൻറ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു സ്ഥലത്തും നിങ്ങൾക്ക് പറഞ്ഞു തരില്ല, 1 ലിറ്ററിന് 165 സ്ക്വയർ ഫീറ്റ് ഇതുകൊണ്ട് അടിക്കാൻ പറ്റും. 165 സ്ക്വയർ ഫീറ്റ്, 1 ലിറ്റർ പെയിൻറ്റിന്മേ 165 സ്ക്വയർ ഫീറ്റ് അടിക്കാൻ പറ്റും. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പ്രീമിയം പ്രൊഡക്റ്റാണ് ഇത്. നമ്മൾ പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റാണ് ഇത്. നല്ല ഫിനിഷിങ്ങുള്ള പ്രൊഡക്റ്റാണ്, അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കൊണ്ടുപോകണത്. കാരണം നമ്മുടെ പ്രൈസ് കുറവാണ്, അത്രയും ഫിനിഷിംഗ് ഉണ്ട്, 10 വർഷം വാറണ്ടി ഉണ്ട്, ഏരിയ കൂടുതൽ കിട്ടും. അതാണ് ഞാൻ പറഞ്ഞത്, 165 സ്ക്വയർ ഫീറ്റ് 1 ലിറ്ററിന് കിട്ടും. മനസ്സിലായോ? അതാണ് ഇതിൻ്റെ പ്രത്യേകത, ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. അത്രയും ഫിനിഷിംഗ് ഉണ്ട്. ഇത് നമ്മൾ ഒമാനിലേക്ക് കൊടുക്കുന്ന പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇതിൽ ഒമാനിലുള്ളതുകൊണ്ട് തന്നെ അറബി ഉണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. നമ്മുടെ പ്രൊഡക്റ്റുകളിലൊക്കെ തന്നെ അതുണ്ടാവും. ഇനി അതിൻ്റെ തൊട്ട് താഴെ 8 വർഷം വാറണ്ടിയുള്ള പ്രൊഡക്റ്റാണ്, ഗോൾഡക്സ് എന്നാണ് അതിൻ്റെ പേര്.
ഇതിന് 12,312 രൂപയാണ് ഇതിന്റെ വില. 8 വർഷം വാറണ്ടി ഉണ്ട്. ഒന്ന് ആലോചിച്ചാൽ മതി. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു 1 വർഷം വാറണ്ടി ഉള്ള പെയിന്റ് ആയാലും 10 വർഷം വാറണ്ടി ഉള്ള പെയിന്റ് ആയാലും പെയിന്റ് അടിക്കാർക്ക് കൊടുക്കുന്ന പൈസ സെയിം ആണ്, ശരിയല്ലേ? ലേബർ ചാർജ് സെയിം ആണ്. അപ്പൊ 10 വർഷം വാറണ്ടി ഉള്ള പെയിന്റ് നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം 3 പ്രാവശ്യം പെയിന്റ് അടിക്കണ പൈസ നമ്മൾ ലാഭിച്ചു എന്നർത്ഥം. സാധാരണ സാധാരണ മലയാളികളൊക്കെ തന്നെ ഇപ്പൊ ഒരു 3 വർഷം കൂടുമ്പോ പെയിന്റ് അടിക്കുന്നുണ്ട്. അപ്പൊ 3 പ്രാവശ്യം പെയിന്റ് അടിക്കണ പ്രൈസ്, ആ ലേബർ ചാർജ് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റി. നിങ്ങൾക്ക് ആകെ വ്യത്യാസം, അതായത് ഒരു 10 വർഷം വാറണ്ടി ഉള്ള പ്രൊഡക്റ്റും ഒരു 3 വർഷം വാറണ്ടി ഉള്ള പ്രൊഡക്റ്റും 1,000 സ്ക്വയർ ഫീറ്റ് വീട് അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആകെ വരുന്ന വ്യത്യാസം മൊത്തം നോക്കാൻ വെച്ചാൽ 10,000 രൂപയുടെ ആയിരിക്കും. വെറും 10,000 രൂപയുടെ വ്യത്യാസം ഉണ്ടാവും. ലേബർ ചാർജിൽ ഒരു മാറ്റമില്ല, മനസ്സിലായോ? അപ്പോൾ 10 വർഷം വാറണ്ടി ഉള്ള പ്രൊഡക്റ്റ് ഉണ്ട് എങ്കിൽ പോലും പൈസയ്ക്ക് ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, അവരെ സംബന്ധിച്ചിടത്തോളം 8 വർഷം വാറണ്ടി ഉള്ള പ്രൊഡക്റ്റ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 12,312 രൂപയാണ് ഇതിന്റെ വില. നമ്മൾ കൊടുക്കുന്നത് 6,956 രൂപയ്ക്ക്, ഏകദേശം പകുതി വിലക്കാണ് നമ്മൾ കൊടുക്കുന്നത്. തന്നെയല്ല, ഇത് കേരള പെയിന്റ് ആണ്. നിങ്ങൾക്ക് അറിയാലോ കേരള പെയിന്റ് എന്താണെന്നുള്ളത്. ഇത് 5 വർഷം വാറണ്ടി ഉള്ള പെയിന്റ് ആണ്. 5 വർഷം വാറണ്ടി ഉള്ള പെയിന്റ് നമ്മൾ കൊടുക്കുന്നത് വെറും 4,600 രൂപയ്ക്കാണ്. വെറും 4,600 രൂപയ്ക്ക് ഇതിന്റെ ശരിക്കും വില 8,142 രൂപയാണ്. ഇത്രയും വ്യത്യാസമുള്ളത് കൊണ്ടാണ് ഇവിടെ വന്നിട്ട് ആൾക്കാർ എടുക്കുന്നത്, മനസ്സിലായോ? മാർക്കറ്റിലുള്ള ഇപ്പൊ നല്ല ബ്രാൻഡായിട്ട് നിൽക്കുന്നതിന് ഈ 5 വർഷം വാറണ്ടി ഉള്ളതിന് എത്ര രൂപ, ഏകദേശം എത്ര രൂപ? അതിന്റെ വ്യത്യാസം കൂടി ഞാൻ പറഞ്ഞുതരാം. ഇത് 5 വർഷം വാറണ്ടി ഉള്ള പ്രൊഡക്റ്റാണ്. അവരുടെ 5 വർഷം വാറണ്ടി ഉള്ള പ്രൊഡക്റ്റിന് ഏകദേശം ഒരു 8,000 രൂപ വിലയുണ്ടാവും. മറ്റ് ബ്രാൻഡഡ് കമ്പനികളുടെ ഏകദേശം ഒരു 8,000 രൂപ വിലയുണ്ടാവും. അവിടെ വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്, അവരുടെ 5 വർഷം വാറണ്ടി ഉള്ള പ്രൊഡക്റ്റിന് ഏകദേശം 100 സ്ക്വയർ ഫീറ്റ് ആയിരിക്കും 1 ലിറ്ററിന് കിട്ടുക ശരാശരി മാർക്കറ്റിലുള്ളതിൽ. ഇതിന്റെ പ്രത്യേകത 135 മുതൽ 145 സ്ക്വയർ ഫീറ്റ് 1 ലിറ്ററിന് കിട്ടും. 1 ലിറ്ററിന് വ്യത്യാസമുണ്ട്. അപ്പൊ നിങ്ങൾ പെയിന്റ് എടുക്കുമ്പോൾ കുറവെടുത്താൽ മതി, മനസ്സിലായോ? ഒരു വീട് പെയിന്റ് അടിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ഒരു 100 ലിറ്റർ പെയിന്റ് എടുക്കാൻ വെച്ചെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു 60-70 ലിറ്റർ പെയിന്റ് എടുത്താൽ സഫിഷ്യന്റ് ആവും. ഉറപ്പായിട്ടും ഒരു സംശയവും വേണ്ട. പെയിന്റ് കുറവ്, അതാണ് ഇതിന്റെ പ്രത്യേകത. തന്നെയല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇനി പൈസയ്ക്ക് എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുണ്ട്, അവരെ സംബന്ധിച്ചിടത്തോളം 3 വർഷം വാറണ്ടി ഉള്ള പ്രൊഡക്റ്റ് ഉണ്ട് നമുക്ക്. ഇത് 3 വർഷം 3 വർഷം വാറണ്ടിയാണ്. ഓൾ ഇൻ വൺ എന്നാണ് ഇതിന്റെ പേര്. ഇതിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 5,886 രൂപയാണ് ഇതിന്റെ വില. നമ്മൾ കൊടുക്കുന്നത് വെറും 3,325 രൂപയ്ക്ക്. സർക്കാരിന്റെ ടാക്സ് വരും, എന്നാലും അതായത് നിങ്ങൾക്ക് 3,325 രൂപയ്ക്ക് 3 വർഷം വാറണ്ടി ഉള്ള പെയിന്റ് കിട്ടില്ല. ഇത് വീഡിയോ കാണുന്ന വ്യൂവേഴ്സിനാണെങ്കിലും നല്ല, അതായത് ഏതൊരു പ്രൈസ് റേഞ്ചിലുള്ളവർക്ക് വേണമെങ്കിലും ഇത് വാങ്ങിക്കാൻ പറ്റും. നമ്മുടെ കാലാവസ്ഥ എപ്പോഴും മഴ വെയില് ഇങ്ങനെ ആയിട്ട് നിൽക്കുന്ന കാലാവസ്ഥയാണ്. എല്ലാവർക്കും ചോർച്ചയ്ക്ക് പ്രശ്നമാണ്. ചോർച്ചയ്ക്ക് പ്രശ്നമുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അക്വസീൽ എന്ന് പറഞ്ഞിട്ട് പ്രൊഡക്റ്റ് ഉണ്ട്, വാട്ടർ പ്രൂഫിംഗ് പ്രൊഡക്റ്റാ. അതും ആരും കൊടുക്കാറില്ല, 4 വർഷം വാറണ്ടി. 4 വർഷം വാറണ്ടി ഉള്ള പ്രൊഡക്റ്റാ ഇത്. ഇത് മാത്രം അടിച്ചാൽ മതി, 3 കോട്ട അടിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. 3 കോട്ട അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് 4 വർഷം ഞങ്ങൾ ഗ്യാരണ്ടി തരാം, ഒരു പ്രശ്നം ഉണ്ടാവില്ല, ലീക്ക് ഉണ്ടാവില്ല, ടെറസിൽ അടിക്കാനുള്ളത്. അതേപോലെ തന്നെ ഇവിടെ ആരും നിങ്ങൾ അങ്ങനെ കേട്ടിട്ടുണ്ടാവില്ല, നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കുന്നത് എന്തിനാ? പ്രത്യേകിച്ച് വേനൽക്കാലാവുമ്പോ എ സി മേടിക്കാനല്ലേ. സത്യം പറഞ്ഞു കഴിഞ്ഞാല് 10 ഡിഗ്രി വരെ ചൂട് കുറഞ്ഞാൽ, റൂമിലത്തെ 10 ഡിഗ്രി വരെ ചൂട് കുറഞ്ഞാൽ എങ്ങനെയായിരിക്കും? അടിപൊളിയായിരിക്കില്ലേ? സംശയമില്ലല്ലോ. നമുക്കിവിടെ ഏകദേശം 40 ഡിഗ്രിയോളം ചൂട് വരുന്നുണ്ട്. അതിന്റെ 10 ഡിഗ്രി ചൂട് കുറഞ്ഞു കഴിഞ്ഞാൽ 30 ഡിഗ്രി ചൂടുള്ളൂ. ഇത് 4 വർഷം വാറണ്ടിയിൽ കൂൾകോട്ട് എന്ന് പറഞ്ഞ നമുക്കൊരു പ്രൊഡക്റ്റ് ഉണ്ട്. ഇത് 3 കോട്ട അടിക്കണം. ടെറസിലും അടിക്കാം, ചുമരിലും അടിക്കണം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെയില് വരണത് വൈകിട്ടാവുമ്പോ പടിഞ്ഞാറുന്നാണ്, കാലത്താണെന്ന് കഴിഞ്ഞാൽ കിഴക്കുന്നാണ്. ഇത് രണ്ടും ചുമരുമ്പിലും അടിക്കുന്നുണ്ട്. അപ്പൊ ചുമരുമ്പത് അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10 ഡിഗ്രി വരെ ചൂട് കുറയും. എമൽഷൻ പോലെ തന്നെ, അതേപോലെ തന്നെ ഉപയോഗിക്കാം. ബ്രഷ് കളറില്ലേ, കളർ വൈറ്റ്. ഇതിന് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി പറയുന്നില്ല, എങ്കിൽ പോലും ചിലവര് കളർ ചേർക്കണവരുണ്ട്. നമ്മളത് കൂടുതലും പറയണത് വൈറ്റിനാണ്. കാരണം ഈ വരുന്ന ചൂടിനെ ആ പ്രകാശത്തെ തിരിച്ച് റിഫ്ലക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ വേറെ കളർ ആവുമ്പോ അതിന്റെ ചൂട് കുറയ്ക്കണതിന്റെ കപ്പാസിറ്റി കുറയും. അത് വൈറ്റിലാണ് ഏറ്റവും നല്ലത്. ഉറപ്പായിട്ടും ഇത് ഇതിനു വേണ്ടി മാത്രം ഉണ്ടാക്കിയുള്ളതാണ്. അങ്ങനെ അധികം കേട്ടിട്ടുണ്ടാവില്ല. 10 ഡിഗ്രി ചൂട് കുറയ്ക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ടെന്നുള്ളത് അങ്ങനെ കേട്ടിട്ടുണ്ടാവില്ല. ഏത് വെറൈറ്റിയിലുള്ള പ്രൊഡക്റ്റും നമുക്ക് കൊടുക്കാം. ഏത് സാമ്പത്തിക സ്ഥിതിയുള്ള ആളെ സംബന്ധിച്ചിടത്തോളം പ്രൊഡക്റ്റും നമ്മുടെ കയ്യിലുണ്ട്.
നമ്മളൊരു ഒരാഴ്ച നമ്മുടെ വീട് പൂട്ടിയിട്ടെന്ന് വിചാരിക്കും, അടച്ചിടാം, ജനലും വാതിലും ഒക്കെ അടച്ചിടാം. അടച്ചിട്ട് നമ്മൾ പുറത്തേക്ക് പോയി, തിരിച്ചു വരുമ്പോൾ വീടിനകത്ത് മുഴുവൻ പൊടിയായിരിക്കും. ശ്രദ്ധിച്ചിട്ടില്ലേ? അതെന്തുകൊണ്ടാണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അറിയത്തില്ല, ഞാൻ എപ്പോഴും തപ്പി നടക്കുന്ന കാര്യം. അതിപ്പോ ഒരാഴ്ചയൊന്നും വേണ്ട, നമ്മളിപ്പോ ഇന്ന് വൃത്തിയാക്കിയിട്ട് നാളെ നോക്കിയാലും എല്ലാം അടുത്തും പൊടി ഉണ്ടാവും. ഇത് പുറമെന്ന് വരണതല്ല, നമ്മൾ പെയിന്റ് അടിച്ചിട്ടുള്ള സ്ഥലത്ത് നിന്ന് നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നില്ല എന്നുള്ളൂ. ഓരോ സെക്കൻഡിലും ഒമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക പെയിന്റിന്റെ പൊടികൾ, നമ്മുടെ കണ്ണുകൊണ്ട് കാണില്ല. ഒരു മൈക്രോസ്കോപ്പ് വെച്ചിട്ട് നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ വരണത് കാണാൻ പറ്റും. ഇപ്പൊ ഈ പിള്ളേർക്കൊക്കെ ആണെങ്കിലും മോക്ക് വീട്ടിൽ ഡസ്റ്റ് അലർജി ഉണ്ട്. ഈ ഡസ്റ്റ് അലർജി എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും തൂപ്പും തുടപ്പും തന്നെയാണ്. സത്യത്തിൽ ഇതാണ്, പക്ഷെ ഇത് ആരും പറയാറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലും മുഴുവൻ കെമിക്കലാണ്, എല്ലാ പെയിന്റിലും കെമിക്കലാണ്. നമ്മുടെ പെയിന്റിന്റെ പ്രത്യേകത അതാണ്. ഇന്നിപ്പോൾ 24 വാർത്ത കണ്ടിട്ടാണ് നിങ്ങൾ വന്നതെന്ന് പറഞ്ഞു. അവർ വാർത്ത ചെയ്യാനുള്ള കാരണം ഇത് തന്നെയാണ്. കമ്പാരിറ്റീവ്ലി, ഞാൻ 100% പറയുന്നില്ല, കമ്പാരിറ്റീവ്ലി മറ്റ് പെയിന്റുകളെ അപേക്ഷിച്ച് നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിൽ ഒരു 20% ഇതുപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ, കെമിക്കൽ കണ്ടന്റ് ഉണ്ടാവുള്ളൂ. മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കെമിക്കൽ ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, കെമിക്കൽ ഉണ്ട്, കെമിക്കൽ ഇല്ലാതെ പെയിന്റ് ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മുടെ ആരോഗ്യത്തിന്, മനുഷ്യന്മാരുടെ ആരോഗ്യത്തിന് ഹാംഫുൾ ആയിട്ടുള്ള ഒരു സാധനവും ഞങ്ങൾ ഇതിൽ ചേർക്കണില്ല. അതുകൊണ്ടാണ് അവരത് വാർത്ത ചെയ്യാനുള്ള കാരണം. ആരോഗ്യത്തിന് ഹാംഫുൾ ആയിട്ടുള്ള ഒരു സാധനം, മനുഷ്യന്മാർക്ക് ഹാംഫുൾ ആയിട്ടുള്ള ഒരു സാധനം നമ്മളിതിൽ ചേർക്കണില്ല. അതുകൊണ്ട് തന്നെ ഏത് ഞങ്ങളുടെ ഏത് പെയിൻ്റ് ഉപയോഗിച്ചാലും ഒരു തരി പോലും സ്മെല് ഉണ്ടാവില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇന്ന് പെയിൻ്റ് അടിച്ച് ഇന്ന് തന്നെ നിങ്ങൾക്ക് താമസം തുടങ്ങാം. സാധാരണ പെയിൻ്റ് അടിച്ച് ശ്വാസം മുട്ടലുള്ളവർ 2 കയറരുത് എന്നൊക്കെ പറയും. ഞാൻ വെറുതായിട്ട് പറയുന്നതല്ല, കേരളത്തിലെ ഒരു മാർക്കറ്റ് സ്റ്റഡി നിങ്ങൾ നടത്തുക. 30% കുട്ടികൾക്കും ആരോഗ്യ പ്രശ്നം, പ്രത്യേകിച്ച് ശ്വാസം മുട്ടൽ പോലുള്ള പ്രശ്നങ്ങളുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജനിച്ചു വീഴുന്ന കുട്ടികൾ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ റൂമിൽ അല്ലെങ്കിൽ വീട്ടിലാണ്. ഒരു ഫുൾ ടൈം ഇത് ശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്, മനസ്സിലായോ? അതിൻ്റെ കാരണം വേറെ പുറത്തൊന്നും പോയി തപ്പേണ്ട കാര്യമില്ല, നമ്മുടെ വീടിനകത്ത് തന്നെയുണ്ട് ഇതിൻ്റെ കാരണം. അപ്പോൾ ശരിക്കും നമുക്ക് ഈ ഏകദേശം പകുതി വില വരുന്നുണ്ട്, ഇതെങ്ങനെ ഇത്രയും വില കുറയ്ക്കാൻ പറ്റുന്നുണ്ട്? ഇപ്പോൾ ദീപേട്ടൻ തന്നെ പറഞ്ഞു പകുതി വിലയ്ക്ക് ഏകദേശം കിട്ടണമെന്നുള്ളത്. അതിന് കാരണം വേറെ ഒന്നുമല്ല, ഏത് കമ്പനിയിലും പ്രമോഷന് വേണ്ടിട്ട് ഒരു 40% മുതൽ 50% വരെ പൈസ ചെലവാക്കുന്നുണ്ടാവും. അത് നമുക്കില്ല, പരസ്യം നമ്മളില്ല. രണ്ടാമത്തെ മറ്റൊരു കാര്യം, മീഡിയേറ്റേഴ്സ് ഇല്ല അതിൻ്റെ ഇടയിൽ. നമുക്കൊരു ഫ്രാഞ്ചൈസിയോ ഒരു ഡീലറോ ഷോപ്പോ വഴി ഒന്നും കൊടുക്കണില്ല. നമ്മുടെ ഫാക്ടറി ഔട്ട്ലെറ്റ്, നമ്മുടെ ഫാക്ടറി എന്ന് പറയുന്ന സാധനം നമ്മുടെ ഫാക്ടറി ഔട്ട്ലെറ്റ് കൂടെ മാത്രമാണ് കൊടുക്കുന്നത്. പിന്നെ പെയിന്റ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ പെയിന്റിന് കുറച്ച് പെയിന്റ് കൊണ്ടുപോയാൽ മതി, കാരണം കവറേജ് കൂടുതലാണ്. പെയിന്റർമാര് സ്ഥിരമായിട്ട് പെയിന്റ് അടിക്കുന്നതാ, കെമിക്കൽ ഉള്ളതാണ് ഈ പെയിന്റ് മുഴുവൻ. ഇവര് സ്ഥിരമായിട്ട് പെയിന്റ് അടിക്കുമ്പോൾ അവർക്ക് അറിയണില്ലെങ്കിലും കുറച്ച് നാട് കഴിയുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതലുണ്ടാവും. അങ്ങനത്തെ ആരോഗ്യ പ്രശ്നങ്ങൾ വീട്ടിലുള്ളവർക്കും അവർക്കും ഇല്ലാത്ത രീതിയിലാണ് നമ്മളിത് സെറ്റ് ചെയ്തേക്കുന്നത്. കവറേജ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ നോർമൽ വീട്, ഇപ്പൊ സാധാരണ ഒരു വീട് 100 പെയിന്റ് വേണം എന്ന് പറഞ്ഞാൽ നമ്മുടെ 80 ഉണ്ടായാൽ മതി. അപ്പൊ ഇതൊക്കെ കൊണ്ട് നമുക്ക് റേറ്റ് കുറച്ച് കൊടുക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ പെയിൻറ്റും പ്രൈമറും എല്ലാം ഞാനിവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ വന്ന് കണ്ടപ്പോൾ എനിക്കും കുറച്ചുകൂടെ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നപ്പോൾ കുറച്ചുകൂടെ ഒന്ന് മനസ്സിലായി. കാരണം ഇത് ഒരു ന്യൂസിൽ മാത്രം കണ്ടതാണ്, എന്നാലും നമ്മൾ ഇവിടെ വന്ന് കാണുമ്പോഴത്തേക്ക് അതിൻ്റേതായ ഒരിതുണ്ട്. ഇനി നമുക്ക് വീട്ടിൽ ചെയ്യുന്നതും കൂടെ കാണണം. ഇനി എങ്ങനെയാണ് ഈ പെയിൻറ്റർ അത് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ വ്യത്യാസം? കാരണം ഇവർ പറയുന്നത് കൂടുതൽ ഏരിയ നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ശരിയാണെന്ന് നോക്കണമല്ലോ. അപ്പോൾ വീട്ടിൽ ഞാൻ ഇതാണ് ചെയ്യുന്നത്, ഞാൻ ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ്. എനിക്ക് ആവശ്യമായ 2000 ആവശ്യമായ പെയിൻസാണ് ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഇവിടെ വന്ന് വാങ്ങിക്കാം. ഞാൻ ഇതിൻ്റെ നമ്പരും ഇതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളും എല്ലാം ഞാനിപ്പോൾ കൊടുക്കാം. അത് വീഡിയോയുടെ ആദ്യം മുതൽ തന്നെ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വന്ന് വാങ്ങിക്കുക, നോക്കുക. കാരണം എനിക്കിതിൻ്റെ ഏരിയ കൂടുതൽ കിട്ടിയെന്നും കെമിക്കലിൻ്റെ കുറവൊക്കെ, പിന്നെ റേറ്റ് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വീട് വെക്കുമ്പോഴാണെങ്കിലും വളരെ ചിലവ് ചുരുങ്ങിയാണെങ്കിലാണ് നമ്മൾ വീട് വെച്ചൊന്ന് റെഡിയാക്കി വരുന്നത്. ഈ ലാസ്റ്റ് സമയത്താണ് പെയിൻറ്റിങ്ങിൻ്റെയൊക്കെ ഒരു അവസരവും വരുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ചിലവ് ചുരുക്കി എങ്ങനെ ചെയ്യാം എന്നും കൂടെ എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ പ്രൈസും വലിയൊരു ഘടകം തന്നെയാണ്, നമുക്ക് ആണല്ലോ, നമ്മൾ ഉണ്ടാക്കുന്ന പൈസ വെറുതെ കളയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആവശ്യമുള്ളവർ ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ വീടിൻ്റെ പെയിൻറ്റിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദേ പെയിൻറ്റ് നമ്മുടെ പ്രൈമർ അടിച്ചു, അതിനുശേഷം നമ്മൾ കളർ ചെയ്തു. നമ്മുടെ അഫ്സലാണ് കേട്ടോ നമ്മുടെ പെയിൻറ്റിങ്ങിൻ്റെ ഇത് അഫ്സൽ കേട്ടോ, അഫ്സൽ തൃശ്ശൂർകാരനാണ് അല്ലേ? തൃശ്ശൂർ. അപ്പോൾ അഫ്സൽ എങ്ങനെയുണ്ട് ഈ പെയിൻറ്റ്? എങ്ങനെയുണ്ട് പെയിൻറ്റ്? നല്ല പെയിൻറ്റാണ്. ആ എന്ത് ഇതിൻ്റെ ഒരു പ്രത്യേകത, എന്തെങ്കിലും മറ്റ് പെയിൻറ്റിനെ അപേക്ഷിച്ച് എന്തെങ്കിലും ഒരു പ്രത്യേകത തോന്നിയോ? മറ്റുള്ള പെയിൻറ്റുകളെ അപേക്ഷിച്ച് കൂടുതൽ കവറേജ് കിട്ടുന്നുണ്ട്. അതായത് ഒറ്റ മുക്കിൽ തന്നെ നല്ല കവറേജ്, കൂടുതൽ സ്പേസ് അടിക്കാനായിട്ട് പറ്റുന്നുണ്ട്. അതുകൂടാതെ ഈ കവറിങ് ഉണ്ട്, കവറിങ്ങുള്ള പെയിൻറ്റാണ്. അതുപോലെ സ്മെല്ലൊന്നുമില്ല, മണമില്ല. മറ്റ് പെയിൻറ്റുകളെ പോലെ റൂമിൻ്റെ അകത്തൊക്കെ അടിക്കുമ്പോൾ വേറെ സ്മെല്ലൊന്നും വരുന്നില്ല. ഇല്ല, അതെ, അത് നല്ലൊരു ഇതായിട്ട് തോന്നുന്നുണ്ട്. എന്തായാലും
അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്, ശരിയാണ്. കാരണം ഇത് നമ്മൾ മാത്രം പറയുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ എന്തായാലും കുഴപ്പമില്ലെന്നാണ്, നല്ല പെയിൻ്റ്, നല്ല പെയിൻ്റാണ്. അപ്പോൾ ഇനി വേറെ എവിടെയെങ്കിലും ഒന്ന് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? സജസ്റ്റ് ചെയ്യാൻ പറ്റും ആണല്ലേ. ആ കാരണം ഇത് ഇവർ കമ്പനിക്കാർ പറഞ്ഞിരിക്കുന്ന രീതിയിലാണോന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അഫ്സലുമായിട്ട്, അപ്പോൾ അഫ്സലെ താങ്ക്സ്. അഫ്സൽ തൃശ്ശൂരുകാരനാണ് കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം ഓക്കെയാണെന്നാണ് അഫ്സലും പറയുന്നത്. പെയിൻ്റർ എന്നുള്ള നിലയിൽ സംഗതി ഓക്കെയാണ്. തൽക്കാലം നിർത്താം. വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം. അതുവരേക്കും ബൈ.